പൂരവും പുലികളിയും ഹൃദയതാളങ്ങളായ തൃശൂരിന് വിസ്മയാനുഭവം സമ്മാനിച്ച് പാവക്കഥകളി. തൃശൂർ പൂരപ്രേമി സംഘമാണ് അപൂർവമായ പാവക്കഥകളിക്ക് വേദിയൊരുക്കിയത്. തൃശൂർ നടുവിലാൽ പാണ്ഡി സമൂഹമഠം ഹാളിലായിരുന്നു പാവക്കളി അരങ്ങേറിയത്. ഇരിങ്ങാലക്കുട ആസ്ഥാനമായുള്ള നടന കൈരളിയാണ് പാവക്കഥകളി അവതരിപ്പിച്ചത്. പാഞ്ചാലിയുടെ ആഗ്രഹപ്രകാരം കല്യാണ സൗകര്യ പുഷ്പം തേടിയുള്ള ഭീമന്റെ യാത്ര, വഴിയിലെ കാഴ്ചകളും അനുഭവങ്ങളും, തന്റെ വഴി മുടക്കിക്കിടന്നിരുന്ന ഹനുമാന്റെ വാലെന്നറിയാതെയുള്ള ഏറ്റുമുട്ടൽ, അരങ്ങിലെ കഥാപാത്രങ്ങളുടെ ഭാവപ്രകടനങ്ങൾ സദസ്സിലും പ്രകടമായിരുന്നു. അവതരണ രീതിയുടെ പ്രത്യേകതകൾ തന്നെയായിരുന്നു പാവക്കഥകളിയുടെ ആകർഷണം. കൈവിരലുകൾക്കനുസരിച്ച് പാവകളുടെ ചലനം, അരങ്ങിൽ മനുഷ്യവേഷങ്ങളുടെ അവതരണത്തിന്റെ അതേ സൂക്ഷ്മവും ഭാവസാന്ദ്രവുമായിരുന്നു. കല്യാണ സൗഗന്ധികം, ദുര്യോധനവധം എന്നീ കഥകളാണ് തൃശൂർ പാണ്ഡി സമൂഹമഠം ഹാളിൽ അവതരിപ്പിച്ചത്. കുട്ടികളും വിദേശികളും അടക്കമുള്ളവർ പാവക്കഥകളി കാണാൻ എത്തിയിരുന്നു. പാവ എന്നുള്ളത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പാവ എന്നുള്ള പാവയിലൂടെ കഥകളി അവതരിപ്പിച്ച് കഥകളി രംഗത്തേക്കും ആസ്വാദന രംഗത്തേക്കും കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് പൂരപ്രേമി സംഘത്തിന്റെ ലക്ഷ്യം. പാലക്കാട് സ്വദേശികളായ കെ സി രാമകൃഷ്ണൻ, കെ ജി രാമകൃഷ്ണൻ, തൃശൂർ സ്വദേശി ശ്രീനിവാസൻ, കുന്നമ്പത്ത് ഹരിദാസ് എന്നിവരാണ് പാവകളെ ചലിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പാഞ്ഞാൾ മേളവും കലാനിലയും, രാമകൃഷ്ണൻ കഥകളി സംഗീതവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.